ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് വരുന്ന ആശുപത്രി ചെലവുകൾ മീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് നല്ല റേറ്റിംഗും കസ്റ്റമർ റിവ്യൂവും ഉള്ള കെയർ ഇൻഷുറൻസിൻ്റെ കുറച്ച് പ്ലാനുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കെയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പം ഇതിന് മുമ്പ് ഈ ഒരു കമ്പനി അറിയപ്പെട്ടിരുന്നത് റെലി കെയർ എന്ന പേരിലായിരുന്നു ഇപ്പോൾ അത് പേര് മാറ്റി കെയർ ഇൻഷുറൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവർ ജനറൽ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് അല്ല ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാൻ മാത്രമല്ല ഇവരുടെ പ്ലാനുകളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിലേക്ക് നേരിട്ട് എത്താനായിട്ട് സാധിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ലിങ്ക് മുകളിൽ ലഭ്യമാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്ലാനും അതോടൊപ്പം തന്നെ കൊറോണയുമായി ബന്ധപ്പെട്ട മികച്ച പ്ലാനുകളെല്ലാം ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി ഇവരുടെ സൈറ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾ പോളിസി എടുത്തിട്ടില്ലെങ്കിലും വിസിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ തന്ന ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇവരുടെ റേറ്റിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറയാനുള്ള കാരണം ഏകദേശം 16,500 പ്ലസ് ക്യാഷ്ലെസ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇവർക്ക് അവൈലബിൾ ആണ് പിന്നെ ഇവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ 95.2 ആണ് ഇവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ പിന്നെ ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ്സിങ്ങിന് ഏകദേശം 2 മണിക്കൂർ മാത്രം സമയം മതി ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു ക്യാഷ്ലെസ് ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് മൊബൈൽ നമ്പറും പിൻകോഡും കൊടുക്കണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ റെലി കെയർ എന്നാണ് ആദ്യത്തെ പേരുണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് കെയർ ഇൻഷുറൻസ് എന്നാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ തെറ്റിക്കാതെ എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ പിൻകോഡ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഗെറ്റ് കോട്ടൺ എന്നുള്ള ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക ഇതോടുകൂടി നമ്മുടെ പേര് എൻ്റർ ചെയ്യുന്നതിനുള്ള വിൻഡോ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിന്നെ താഴെ നമുക്ക് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലി ഇൻഷുറൻസ് പ്ലാനാണ് അപ്പോൾ ഇത് രണ്ടാമതായിട്ട് വരുന്ന ഈ ഒരു കോളത്തിൽ നമ്മുടെ ഡീറ്റെയിൽ നമ്മൾ സെലക്ട് ചെയ്യണം ഇവിടെ നമുക്ക് ആഡ് മെമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തന്നെയാണ് പിന്നെ സ്പൗസ് എന്ന് പറഞ്ഞാൽ വൈഫ് പിന്നെ സൺ ഡോട്ടർ ഫാദർ മദർ അപ്പോൾ അതൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണെങ്കിൽ സൺ എന്നുള്ളടത്ത് രണ്ടെണ്ണം ഇതേപോലെ ആഡ് ചെയ്യാം അതേപോലെ കുട്ടികളില്ലെങ്കിൽ അത് എം ടി ആക്കിയിട്ട് വെച്ചാൽ മതി പിന്നെ മകളാണെങ്കിൽ ഡോട്ടർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പ്രൊസീഡ് ചെയ്യുക അപ്പോൾ അത്രയും ഡീറ്റെയിൽ നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം സെൽഫ് എന്നുള്ള ആ ഒരു ബട്ടൺ കാണാം അതിനെ നേരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഏജ് സെലക്ട് ചെയ്യുന്നതിനുള്ള ഒരു വിൻഡോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏജ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ തൊട്ടപ്പുറത്തായിട്ട് വൈഫിൻ്റെ ഏജ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഏജും നമുക്ക് ഇതേപോലെ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവരുടെ ഏജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാം എനി പാസ്റ്റ് ഓർ ഓൺ ഗോയിങ് മെഡിക്കൽ കണ്ടീഷൻസ് ഓഫ് എനി ഇൻഷുർഡ് മെമ്പർ അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള രണ്ട് ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഓൾറെഡി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അപ്പോൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് സെലക്ട് ചെയ്യുക ഉണ്ടെങ്കിൽ യെസ് എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ നോ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഡൺ എന്നുള്ള ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ റിക്വയർമെൻറ്റ് പ്രകാരമുള്ള ഏറ്റവും മികച്ച പ്ലാൻ അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും അത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഇനി വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ 5ഓ 6ഓ 7ഓ ആളുകളൊക്കെയുള്ള ഫാമിലിയാണ് നിങ്ങളെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏകദേശം എത്ര ചിലവ് വരും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്ലാനുകളാണ് നമുക്ക് കിട്ടുക എന്നെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് നല്ല റേറ്റിങ്ങും കസ്റ്റമർ റിവ്യൂവും ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സാണ് കെയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്ലാൻ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി അതല്ല അതിൻ്റെ ഏകദേശം ഒരു കൊട്ടേഷനൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏകദേശം എത്ര ചിലവ് വരുമെന്നൊക്കെ അറിയണമെങ്കിലും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പിന്നെ പേരും അതേപോലെ മൊബൈൽ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്യുക എന്നിട്ട് എത്ര ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ എത്ര പേരെയാണ് നിങ്ങൾ ഇൻഷുർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നതെല്ലാം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് അതൊന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എത്രയാണ് അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അതോടൊപ്പം അത് നമുക്ക് പിന്നെ EMI മോഡിൽ എങ്ങനെ പേ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത് ഈ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഡീറ്റെയിൽ കിട്ടുന്നതിനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലിങ്ക് മുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ
പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് പേജ് ഫോളോ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.